മഴ കനക്കുകയും ചാലിയാർ കര കവിയുകയും ചെയ്തതോടെ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ നിരവധി പ്രദേശങ്ങളിൽ വെള്ളം കയറി. നിരവധി കുടുംബങ്ങൾ മറ്റു വീടുകളിലേക്ക് താമസം മാറി. ഗ്രാമപഞ്ചായത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു. ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ ഒളവണ്ണയിലെ ചാലിയാർ തീരത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറി. BK കനാലിന് സമീപമുള്ള തൊണ്ടിലക്കട ഭാഗത്ത് ജലനിരപ്പ് ഉയർന്നതോടെ 250 കുടുംബങ്ങളാണ് വീടൊഴിഞ്ഞു പോയത്. രാവിലെ മുതൽ വെള്ളം കൂടിക്കൂടി വരികയായിരുന്നു. വെള്ളം നന്നായിട്ട് കയറുന്നുണ്ട്, നല്ല സ്പീഡിലാണ് വെള്ളം കയറുന്നത്. അപ്പോൾ ഇനി വൈകി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയിട്ട് സ്വയം നമ്മൾ എൻ്റെ വീട്ടിലേക്ക് മാറാനാണ് പ്ലാൻ ചെയ്യുന്നത്. മൂർക്കനാട് അറപ്പുഴ ഭാഗങ്ങളിലും വീടുകളിലും കടകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ചാലിയാറിൻ്റെ തീരത്തുള്ള ആൾക്കാരെ ഇവിടെ കുറേ പ്രാവശ്യം നമുക്ക് പോരാജിൻ്റെ അവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം അതൊന്നും സ്ഥിതി. അപ്പോൾ വെള്ളം ഇങ്ങനെ കയറാണെങ്കിൽ ഇപ്പോൾ അതായത് ഉച്ചയോടെ ഇത് വൈകുന്നേരമൊക്കെ നമ്മൾ ഒഴിഞ്ഞിൻ്റെ ഒരു അവസ്ഥയാണ് വരുന്നത്. അങ്ങനെയൊക്കെ ഓരോ ബുദ്ധിമുട്ടുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമ്മളെ മാത്രമല്ല, ഇവിടെ ഒരുപാട് പ്രദേശങ്ങളിൽ ഒരാൾക്കാരുണ്ട് ഇങ്ങനെ അതിനകത്ത് ഒരേ വെള്ളം കയറിയിട്ട് ബുദ്ധിമുട്ടായിട്ട് അന്വേഷിക്കുന്ന ആൾക്കാർ. പാലാഴി പാല പാൽ കമ്പനി ഭാഗങ്ങളിലും വീടുകളിൽ വെള്ളം കയറി. പാലാഴിയിലേക്കുള്ള ബസ് സർവീസ് ബൈപ്പാസിൽ അവസാനിപ്പിച്ചു. ഇരിങ്ങല്ലൂർ പൂവങ്ങൽ പ്രദേശങ്ങളും വെള്ളത്തിലായി. രാത്രിയിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന അറിയിപ്പ് വന്നതോടെ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ MG നഗറിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു. 35 പേരാണ് രാത്രി തന്നെ ക്യാമ്പിലെത്തിയത്. ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും രാത്രിയോടെ ഉടുമ്പ്രയിലെ അപ്പക്സ് സ്കൂളിലും ക്യാമ്പ് തുടങ്ങുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാരദി പറഞ്ഞു. രൂക്ഷമായി പെട്ടെന്ന് തന്നെ കയറുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് പുഴയോരങ്ങളിലും അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്ന ആളുകളുടെ വീടുകളിലേക്ക് വലിയ തോതിൽ വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിക്കൊണ്ട് അത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളെയും റെസ്ക്യൂ ചെയ്തുകൊണ്ട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ MG നഗർ പ്രവർത്തിക്കുന്ന നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ബന്ധു വീടുകളിലേക്കും പോയിട്ടുണ്ട്. നിലവിൽ പെരുവണ്ണ പഞ്ചായത്തിലെ 2 26 ആളുകളാണ് പെരുവണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെ ആദ്യമായി ആരംഭിച്ചിട്ടുള്ള ഈ ഒരു MG നഗർ നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിയിട്ടുള്ളത്. ഉടുമ്പ്ര ഭാഗത്തായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഉടുമ്പ്ര ഒളവണ്ണ പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്പെക്സ് സ്കൂളിൽ അടുത്ത ക്യാമ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. ഇവിടേക്ക് എത്തുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും പ്രദേശവാസികളുടെയും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെയും നമ്മുടെ എല്ലാ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.